ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. അപ്പോൾ മുഖത്തെ പാടുകളൊക്കെ പോയി നല്ല കളർ വെക്കാനൊക്കെ പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ്. അതായത് രണ്ട് ബദാം പരിപ്പ് എടുക്കുക, ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് രണ്ട് ബദാം ശരിക്കും പൊടിച്ചെടുക്കുക. ആ പൊടിച്ചെടുത്ത ബദാമിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരും ഒരു മുട്ടയുടെ വെള്ളം ഒരു ടീസ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതൊന്ന് ഉണങ്ങി വരുമ്പോൾ, ഒരുപാട് ഡ്രൈ ആയിട്ട് ഉണങ്ങരുത്, ഒരു മീഡിയം ഉണങ്ങി വരുമ്പോൾ അത് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക. കളയണമെങ്കിൽ മുഖത്ത് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള എല്ലാ പാടുകളും പോയി നല്ല കളറും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നല്ല ഡാർക്ക് കളറും ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇതാണ് തണ്ണിമത്തനില്ലേ, തണ്ണിമത്തൻ്റെ നീര്. അത് ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ഇച്ചിരി നീര് നമ്മൾ മുഖത്ത് ഡെയിലി ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം കിട്ടും, നല്ല കളർ കിട്ടും, നല്ല മാറ്റം കിട്ടാൻ നല്ലതാണ്. അപ്പോൾ നല്ല ഡാർക്കായിട്ട് ഇരിക്കുന്നവർ അതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചുമന്ന ജ്യൂസ് അടിക്കുന്ന മുന്തിരിയില്ലേ, മുന്തിരിയുടെ നീരും അതുപോലെ മുഖത്ത് പറ്റി കുറച്ചേരം കഴിയുമ്പോൾ ഒന്ന് കഴുകിക്കളയുകയാണെങ്കിൽ നല്ല ഒട്ടും കളറില്ലാത്തവർക്ക് നല്ലൊരു ഭംഗിയായിട്ട് നല്ല കളർ കിട്ടാനുള്ള ഒരു ടിപ്പാണ്. അതും ഡെയിലി ചെയ്യണം, 3-4 ആഴ്ച അടുപ്പിച്ച് ചെയ്യണം. ഈ തണ്ണിമത്തൻ്റെയും മുന്തിരിയുടെയും മിക്സ് അത് ചെയ്ത് ഒരു 3-4 ആഴ്ച ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കും തീർച്ചയായിട്ടും. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ഇപ്പം ഞാനീ പറയുന്ന ഇത് മുഖത്ത് ചെയ്യാവുന്ന നല്ലൊരു ഫേഷ്യലും കൂടിയാണ്. നമുക്ക് വീട്ടിൽ അധികം ചിലവൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബദാമും ചെറുനാരങ്ങയുടെ നീരും അതുപോലെ മുട്ടയുടെ വെള്ളയും ഒരു ടീസ്പൂൺ അളവിൽ എടുത്താൽ മതി. അതും എല്ലാം കൂടി തേച്ചിട്ട് അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി റിസൾട്ടൊക്കെ പറയാം. ഓക്കെ, നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.